സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ വാഹനത്തിലിടിച്ച സ്കൂൾ ബസ് പോലീസ് പിടിച്ചിട്ടതിൽ വിവാദം വാഹനം കസ്റ്റഡിയിലെടുത്തുവെങ്കിലും പോലീസ് ആദ്യഘട്ടത്തിൽ കേസെടുത്തിരുന്നില്ല പിന്നീട് സംഭവം വാർത്തയായതോടെയാണ് പോലീസ് ഇന്നലെ കേസെടുത്തത് ഇക്കഴിഞ്ഞ മൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം കാമാക്ഷി പഞ്ചായത്തിലെ ഉദയഗിരിയിൽ വഴിയോരത്ത് നിർത്തിയിട്ടിരുന്ന സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉപയോഗിക്കുന്ന ഇന്നോവ കാറിൽ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനു വേണ്ടി ഓടുന്ന ബസ് ഇടിച്ചു ദിശ തെറ്റിച്ച് മുന്നിലേക്ക് പെട്ടെന്നെത്തിയ ബൈക്ക് യാത്രികനെ രക്ഷിക്കാൻ ബസ് വെട്ടിച്ചതുമൂലം നിയന്ത്രണം നഷ്ടപ്പെട്ട് കാറിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് ബസ് ഡ്രൈവറുടെ വിശദീകരണം ഇടിച്ച ബസ് പോകാൻ അനുവദിച്ച സി വർഗീസ് പിന്നീട് പരാതിയുമായി പോലീസിനെ സമീപിച്ചു എന്നാൽ വാഹനം കസ്റ്റഡിയിലെടുത്ത പോലീസ് ആദ്യഘട്ടത്തിൽ കേസെടുത്തില്ല ചട്ടവിരുദ്ധമായി ബസ് കസ്റ്റഡിയിൽ വെച്ചത് വിവാദമായതോടെ ഇന്നലെയാണ് പോലീസ് കേസെടുക്കുന്നത് തന്റെ വാഹനത്തിന് കേടുപാടുകൾ വരുത്തിയിട്ടും പി ടി എ ഭാരവാഹികൾ ബന്ധപ്പെടുകയോ നഷ്ടപരിഹാരം നൽകുന്നതിനെക്കുറിച്ച് ആശയവിനിമയം നടത്തുകയോ ചെയ്യാത്തതിനെ തുടർന്നാണ് പോലീസ് പരാതി നൽകിയത് പറഞ്ഞു വണ്ടി അവർ പിടിക്കുന്നു നമ്മുടെ വണ്ടി എടുക്കുമെന്ന് പറയുന്നു വണ്ടി പോലീസ് എടുക്കുമ്പോൾ അവർ സിയോട് പറഞ്ഞു ഞാൻ ഞാനിന്നെ സിയോട് ചോദിച്ചു ഇന്ന് രാവിലെ നിങ്ങളുടെ വാർത്തയോട് ചോദിച്ചു അപ്പോൾ സിയോട് പറഞ്ഞത് പി ടി ആളുകൾ പറഞ്ഞു ഞങ്ങൾ സംസാരിച്ച് തീർത്തോടാ കേസിലേക്ക് പോകണ്ട ഒരു ദിവസം പെൻഡിങ് വെക്കാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞു അപ്പോൾ പെൻഡിങ് വെച്ചു ഇന്നലെ ആയപ്പോൾ സംസാരിച്ച് തീർന്നില്ല അതാണ് കാര്യത്തുള്ളത് പോലീസ് പിടിച്ചിട്ട സമയങ്ങളിൽ മറ്റു വാഹനങ്ങൾ വാടകയ്ക്കെടുത്താണ് സ്കൂൾ സർവീസ് നടത്തിയത് സി വി വർഗീസും താൻ ഉപയോഗിച്ചിരുന്ന വാഹനം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിരുന്നു സംഭവം വിവാദമായതോടെ പോലീസ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബസ് ഇന്നലെ വിട്ടു നൽകി മാതൃഭൂമിനു ഇടുക്കി